വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ അവസാന ശ്രമവുമായി ബി ജെ പി രംഗത്തെത്തി. എസ് എൻ ഡി പിയെ ചേർത്ത് നിർത്തിയുള്ള രാഷ്ട്രീയ നീക്കം ഫലം കണ്ടില്ല. എൻ എസ് എസും അടുപ്പിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മതന്യൂനപക്ഷ വോട്ടുകളെ അടുപ്പിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയത്. ഈ രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുൻനിർത്തി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ചേർന്ന് സംഘടന രൂപീകരിക്കാനാണ് ഒടുവിലത്തെ ശ്രമം. ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമോ പ്രഖ്യാപനം ഉണ്ടായേക്കും. പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ് ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷന്മാർ മാത്യു അറയ്ക്കൽ, കാഞ്ഞിരപ്പള്ളി മുൻ എം എൽ എയും കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് എ മാത്യു എന്നിവരാണ് പുതിയ സംഘടന രൂപീകരിക്കാൻ നേതൃത്വം നൽകുന്നത്. സീറോ മലബാർ, ലത്തീൻ കത്തോലിക്ക സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, യാക്കോബായ, മർത്തോമ, പെന്തക്കോസ് തുടങ്ങി എല്ലാ വിഭാഗം ക്രൈസ്തവ സഭകളുടെയും പിന്തുണ പുതിയ സംഘടനയ്ക്കുണ്ടാകുമെന്നാണ് നേതൃത്വം അവകാശവാദം ഉന്നയിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിച്ചായിരിക്കും പ്രവർത്തനം വിപുലമാക്കുന്നത്. ഈ സംഘടന രാഷ്ട്രീയ പാർട്ടിയായാൽ എൻ ഡി എയുടെ ഭാഗമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിൽ എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് മാറ്റിങ്ങലിലും പാലക്കാടും തൃശ്ശൂരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രവർത്തനം നടത്തും. പത്തനംതിട്ടയിൽ മികച്ച സ്ഥാനാർത്ഥി വരും. തൃശ്ശൂരിൽ ക്രൈസ്തവ സംഘടനകൾക്ക് നല്ല സ്വാധീനമുണ്ട്. ഇത് വോട്ടായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ഇതിനുവേണ്ടിയാണ് ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ സാധ്യത കൂടും. തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിച്ചില്ലെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ഇതിന് നിലവിലെ വോട്ടിനൊപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടി ഉറപ്പിക്കാനാണ് ക്രൈസ്തവ സംഘടന ലക്ഷ്യമിടുന്നത്. നേരത്തെ ശ്രീധരൻപിള്ള ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളയ്ക്ക് ഇപ്പോഴും വിവിധ സഭകളുമായി നല്ല ബന്ധമുണ്ട് കേരളത്തിൽ. ഇതിനൊപ്പം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സഭകളുമായി അടുക്കാനുള്ള ശ്രമത്തിലാണ്. ക്രൈസ്തവ സംഘടന തുടങ്ങുന്നതിനുള്ള ആശയം 2016 തുടങ്ങിയതാണ്. ഭാരതീയ ക്രൈസ്തവ സംഘം എന്ന പേരിൽ പല യോഗങ്ങൾ സംസ്ഥാനത്ത് നടത്തി. നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുമായും കൂട്ടുകെട്ടില്ലെങ്കിലും ഭാവിയിൽ ബി ജെ പിക്കൊപ്പം നിൽക്കാനാണ് അവരുടെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടിയാകുന്നതോടെ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെയും നിർത്താം. പാർലമെൻറ്റിലും നിയമസഭയിലും ക്രൈസ്തവർക്കായി സംസാരിക്കാനും ഉറച്ചു നിൽക്കാനും ആരുമില്ലെന്നാണ് ഇവരുടെ വാദം. ക്രൈസ്തവരായ എം പിമാരുടെയും എം എൽ എമാരുടെയും പൂർണ്ണ സഹായം ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല. വിഴിഞ്ഞം സമരവും ബഫർ സോൺ വിഷയവുമാണ് അതിനായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഘടനയുടെ നിലപാടുകളോട് സഹകരിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്നും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇവർ സ്വാധീനം ചെലുത്തും. ക്രൈസ്തവർ തന്നെയാകണം സ്ഥാനാർത്ഥിയെന്ന് നിർബന്ധമില്ല. എന്നാൽ സംഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായിരിക്കണം സ്ഥാനാർത്ഥികൾ. അതത് മണ്ഡലത്തിലെ സമിതിയാണ് ഇതിൽ തീരുമാനമെടുക്കുക. ഫലത്തിൽ ഇത് ബി ജെ പിക്ക് അനുകൂലമായി മാറും. ബി ജെ പിയുടെ താല്പര്യം കൂടി മനസ്സിലാക്കിയാകും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി അല്ലെന്ന മുഖവരിയുണ്ടെങ്കിലും പുതിയ സംഘടന ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുമാണ്. തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കേരള കോൺഗ്രസ്സുകൾക്ക് കഴിയുന്നില്ലെന്ന പരാതി ഇവർ ഉന്നയിക്കുന്നു. എന്തെല്ലാം പറഞ്ഞാലും വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്താലും കേരളത്തിലെ ക്രിസ്ത്യാനികളെ കിട്ടില്ല ബി ജെ പി സംഘപരിവാറിൻ്റെ കൊടി പിടിക്കാൻ. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത്. ആ പെരുപ്പ് ഇവിടെ വേവില്ല, അതിന് വെയിൽ കൊള്ളണ്ട.